ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ചിക്കൻ മട്ടൺ ബീഫ് കറാഹി ഒക്കെ ഉണ്ടല്ലോ അതിൽ മട്ടൺ കറാഹിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മട്ടൺ കടായി എന്നും പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 kg മട്ടൺ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് 1 glass വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്ന് വേവിച്ച ശേഷമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ല ഫുള്ള് കടായി തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും സോ എളുപ്പത്തിനാണ് നമ്മൾ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത് സോ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം മിക്സ് ചെയ്ത ശേഷം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവട്ടെ 4 whistles ഞാനിവിടെ അടിക്കുന്നത് അപ്പോൾ ആ സമയം നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കേണ്ട നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം ഈ ഒരു മസാല ചേർത്തിട്ട് ഇപ്പം തന്നെ പൊടിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഫുൾ ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക 1 tablespoonനോളം ഏലക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് 2 tablespoon മുഴുവനായിട്ടുള്ള മല്ലി എടുക്കുന്നുണ്ട് പിന്നെ 1 kashnam ഇതേപോലെ പട്ട എടുക്കുക ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ ചെറിയ ജീരകം പെരിഞ്ചീരകം ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം വേണം സാധാരണ ഈ ഒരു മട്ടൺ കറാഹിക്ക് അധികം എരിവൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് സ്പൈസ് ഉള്ളതല്ല ഇഷ്ടം അതുകൊണ്ടിട്ട് ഒരല്പം കൂടുതൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഓഫാക്കി കൊടുക്കാം ഒത്തിരി നേരമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ആറാനായിട്ട് വെക്കാം ഇനി ആറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്ത ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ട് ഇതേപോലെ ക്രഷ് ചെയ്ത പീസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം മസാല റെഡിയായി ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 tablespoon വേണം 1 തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് വേണം സവാള 3 ചെറുതായിട്ട് ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക സ്ലൈസ് ചെയ്ത ശേഷം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ് സോ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വെള്ളമൊന്നും കളയരുത് കേട്ടോ നമുക്കിത് യൂസ് ചെയ്യേണ്ടതാണ് നന്നായിട്ട് വെള്ളം പോയ ശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇത് കടായി തന്നെ ഉണ്ടാക്കണം എന്നില്ല അടികട്ടിയുള്ള ഏത് പാത്രത്തിലും ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനാണ് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അധികം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി എണ്ണയുള്ള എണ്ണയ്ക്ക് ഇങ്ങനെ തുളുമ്പി മുകളിൽ ഇങ്ങനെ കിടക്കുന്ന രീതിയിലാണ് ചിക്കൻ കറാഹി എന്ന് പറയുന്ന കറി ഞാൻ അത്രയും എണ്ണ ചേർക്കുന്നില്ല എന്നാലും ഒരല്പം കൂടുതൽ ഇതേപോലെ ചേർക്കാം എണ്ണ ചൂടാകുമ്പോൾ എടുത്തു വച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം ഒരു 3 to 4 minutes നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് കാരണം ഇതിൽ എല്ലിൻ്റെ പീസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ടെഫ്ലോൺ ഇളകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു 2-3 minutes മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മട്ടൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് വരും കൂടാതെ കണ്ടോ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വരികയും ചെയ്യും നല്ലൊരു മട്ടനൊക്കെ പൊരിച്ച ഒരു മണവും കൂടി വരും ഇതാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള സീക്രട്ട് ഒരു 3-4 minutes ആകുമ്പോൾ നമുക്കിത് മാറ്റാം പുറംഭാഗമൊക്കെ ഇതേപോലെ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വന്നിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഉണ്ടാവും കണ്ടോ ഇതേ ഒരു കളറിലേക്ക് വരുമ്പോൾ മാറ്റാം ആ എണ്ണ കളയേണ്ടതില്ല ആ എണ്ണയിലാണ് നമ്മൾ ബാക്കി ഉണ്ടാക്കുന്നത് ഇതിലേക്ക് 2 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ആയിട്ട് വരട്ടെ നല്ല സ്മെല്ലൊക്കെ വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ മണം വരാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു സവാള ഇതേപോലെ തിരുമ്മി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കൂടാതെ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞു കിട്ടും അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടില്ല ഇപ്പോൾ കണ്ടോ നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആയി ആ സമയത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വറുത്തിട്ടുള്ള ആ ഒരു മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട്
ഇതിലേക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള ആ തക്കാളി കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ നോർമൽ കറി ഉണ്ടാക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അതുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ടാക്കുന്ന മസാലയ്ക്ക് തന്നെയാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. സോ മാക്സിമം അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ തിക്കായിട്ട് കളറൊക്കെ മാറി വരും. ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് ഒരു അരമണിക്കൂറോളം തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. ലോ ഫ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അങ്ങനെ ഒരു അരമണിക്കൂർ ആവാറായപ്പോഴേ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത കട്ട തൈര് കിട്ടുവാണെങ്കിൽ അത് ചേർക്കാം. UAE കിട്ടുന്ന തൈര് കറക്റ്റാണ്, ഇതിൽ ചേർക്കാൻ പറ്റുന്ന ഭാഗമാണ്. അധികം പുളി ഉണ്ടാവരുത് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചൊരു 5 മിനിറ്റും കൂടി വേവിച്ച് കഴിഞ്ഞാൽ, തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കളറുള്ള സൂപ്പറായിട്ടുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ മട്ടൻ കറാഹി അഥവാ മട്ടൻ കടായി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൂരിയുടെ കറി കൂടെയാണെങ്കിലും കൂടാതെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ചിലതിൻ്റെ കയറി ബൈ.